നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് കോട്ടയത്തെ വൈക്കത്തിനടുത്ത്, കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് മറവൻതുരത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലോക കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ലോകത്ത് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ, ടൂറിസം സ്ഥലങ്ങളിൽ രണ്ട്, കേരളത്തിലെ രണ്ടെണ്ണമാണ്, രണ്ട് സ്ഥലങ്ങളാണ് ആ പട്ടികയിൽ ഇടം പിടിച്ചത്. അതിലൊന്ന് ഈ ഒരു മറവൻതുരത്താണ്. ഈ മറവൻതുരത്തിൻ്റെ ഈ ഒരു ടൂറിസം പത്തി, അതായത് നമുക്ക് കാണാൻ കാഴ്ചയിൽ തന്നെ വളരെ വ്യത്യസ്തമായി, വളരെ ഭംഗിയുള്ള, ആര് വന്നാലും അവരെ മനം കുളിർക്കുന്ന രീതിയിലുള്ള വിവിധ തരം കാഴ്ചകളാണ് ഇത് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ കയാക്കിംഗ് സൗകര്യങ്ങൾ, അത്തരത്തിലുള്ള നിരവധി ഒരു കാര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ കാഴ്ചകൾ എത്ര കണ്ടാലും മതിവരാത്ത രീതിയിലുള്ള, അത്രയും ഭംഗിയായി നിർമ്മിച്ച ഒരു, അത്രയും ഭംഗിയായി ചെയ്ത ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. എന്തായാലും എല്ലാവരും വന്ന് കണ്ട് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ മറവൻതുരത്ത്. ഈ ടൂറിസം ക്ലബിൻ്റെ ഭാഗമായുള്ള കയാക്കിങ്ങിൻ്റെ ഓപ്പറേറ്ററായ അജ്മലാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. അജ്മൽക്ക, അപ്പം എങ്ങനെയാണ് ഈ ഒരു സംരംഭം എങ്ങനെ മുന്നോട്ട് പോകുന്നത്? നല്ല രീതിയിൽ ഒരു റെസ്പോൺസ് ഉണ്ട്. ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ വേണ്ടി, ഒരു അജ്മൽ, നമ്മുടെ ആർ ടി മിഷൻ മറവൻതുരത്ത് റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ ക്ലബിൻ്റെ ഭാഗമായിട്ട് വാട്ടർ സ്ട്രീറ്റ് ഉണ്ട്. അതിവിടെയാണ് നമ്മൾ മന്ത്രി ഉദ്ഘാടനം ചെയ്ത് തന്നെ. അപ്പം ഈ വാട്ടർ സ്ട്രീറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കയാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് എൻ്റെ ജോലി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പം എൻക്വയറീസും കാര്യങ്ങളും, ഇപ്പം നിങ്ങളെപ്പോലെ തന്നെ കുറച്ച് മാധ്യമ പ്രവർത്തകരും അതുകൂടാണ്ട് പത്രവാർത്ത ആൾക്കാരും ഇതൊക്കെ പുറത്ത് പോകുന്നുണ്ട്. അതനുസരിച്ച് നമുക്ക് ഒരുപാട് കുഴപ്പമില്ലാത്ത, തിരക്കേടില്ലാത്ത രീതിയിൽ എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് നിലവിൽ പിച്ച വെച്ച് നമ്മൾ തുടങ്ങുന്നത്. കുഴപ്പമില്ലാണ്ട് തന്നെ മുമ്പോട്ട് പോകുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ലോക ടൂറിസം പട്ടികയുടെ സ്ഥാനത്ത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് മറവൻതുരത്താണ് ഒരു സ്ഥാനത്തുള്ളത്. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ? ഈ പട്ടിക തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് അവരുടെ കുറച്ച് ആൾക്കാർ ഇവിടെ വരികയും മന്ത്രിയോടൊപ്പം തന്നെയാണ് വരുന്നത്. അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി കണ്ടറിഞ്ഞ് അവർ മനസ്സിലാക്കി അതിൻ്റെ ഇതിൽ എത്രത്തോളം സാധ്യതയുണ്ടെന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ടാണ് നിലവിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ അവർ ചെയ്തതും. അത് നമ്മൾ ഇപ്പം ഇവിടുത്തെ നാട്ടുകാരായാലും ബാക്കിയുള്ള പ്രദേശവാസികളെല്ലാവരും ഇതിനോട് ലയിച്ച് ചേർന്നുകൊണ്ട് വരുന്ന ഗസ്റ്റിനായിട്ടും ബാക്കി എല്ലാ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി തുറന്ന്, നമ്മുടെ നാടിൻ്റെ പൈതൃകവും അതിൻ്റെ പശ്ചാത്തലവും കാര്യങ്ങളും എല്ലാം അവർ വരുന്ന ഗസ്റ്റിന് വേണ്ടി തുറന്ന് കാട്ടുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നമ്മുടെ എന്താ പറയുക, ചുറ്റുഭാഗമുള്ള എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരത് പുറത്തേക്ക് തുറന്ന് കാണിക്കാൻ ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം എല്ലാവരും കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് നിലവിൽ ഇങ്ങനെ ഒരു മറുവന്ത് എന്നുള്ള ഗ്രാമം പൊങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ ടൂറിസത്തിൻ്റെ ഇത് മാത്രമല്ല, ഈ നാടിൻ്റെ തന്നെ ചരിത്രം വിളിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണം അവിടെ നടത്തിയിരുന്നത്, നമ്മൾ ചിത്രങ്ങളൊക്കെ കണ്ടിരുന്നു, അതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നിങ്ങൾ ചെയ്തത് എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് ഈ ചിത്രകല കാര്യങ്ങൾ ഐഡിയ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഐഡിയ വന്നത്, ഐഡിയ വന്നത് നമ്മുടെ കോർഡിനേറ്റർ ഉണ്ട്, റെസ്പോൺസിബിൾ ടൂറിസം മിഷന്റെ കോർഡിനേറ്റർ ആണ് രൂപേഷ് സാർ. സാറാണ് ഇതിൻ്റെ എല്ലാം നേതൃത്വങ്ങളെടുത്ത് എല്ലാം എഫേർട്ട് എടുത്ത് ചെയ്യുന്നതും ഓരോ ഐഡിയ തരുന്നതും എല്ലാം സാറാണ്. സാറ് ഇപ്പം ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പം സാറ് ആണ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് സാറിന് പറയാൻ പറ്റുള്ളൂ. ഐഡിയ കാര്യങ്ങൾ അല്ലേ? ശരി, ഓക്കെ. അപ്പോൾ ഇതിന് ഈ കയാക്കിങ്ങിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, കയാക്കിംഗ് എങ്ങനെയാണ്, എത്ര അതിൻ്റെ ബുക്കിംഗ് എങ്ങനെയാണ് കാര്യങ്ങൾ? നമുക്കിപ്പം കയാക്കിങ്ങിൽ നിലവിൽ നമ്മൾ ബുക്കിംഗ് എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അക്കൗണ്ട് വഴിയാണ്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി, സോഷ്യൽ മീഡിയ വഴിയും, പിന്നെ നമ്മുടെ റെസ്പോൺസിബിൾ ടൂറിസം മിഷനെ കോൺടാക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അവർ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കണക്ട് ആയി വരുന്നുണ്ട്. ഈ കയാക്കിങ്ങിൽ ബുക്ക് ചെയ്യുന്നവർക്ക് ഈ ഒരു മറവൻതുരത്തിൻ്റെ ഈ ഒരു എല്ലാ ടൂറിസം മേഖലയൊക്കെ കാണിച്ചു കൊടുക്കുക? അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കയാക്കിങ് സ്റ്റാർട്ട് ചെയ്ത് അത് കൂടാണ്ട് ഇവിടുത്തെ ഒരു വില്ലേജ് വിസിറ്റ് ഉണ്ട്. ആ വില്ലേജ് വിസിറ്റ് ഇപ്പം നമ്മൾ പോണ വഴിക്ക് ഇപ്പം പാ നെയ്യുന്നത്, അതുകൂടാണ്ട് കയറ് പിരിക്കുന്നത്, കള്ള് ചെത്തുന്നത്, ഇങ്ങനെയുള്ള നാടിൻ്റെ പൈതൃകം വിളിച്ചോദിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ കവർ ചെയ്യുന്നത്. അതുകൂടാണ്ട് ഇവിടുത്തെ തനത് കലകളുണ്ട്, ആ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ അതൊക്കെ മേടിക്കാനുള്ള ഒരു ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ചന്ത പോലെ നമ്മളത് ക്രമീകരിച്ച് വരുന്നുണ്ട്. അതിൻ്റെ നടപടികളൊക്കെ നടക്കുന്നുള്ളൂ. ഇതെല്ലാം വരുന്നവർ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിട്ടാണ് ഈ ഒരു കാര്യങ്ങളിലേക്ക് തിരിഞ്ഞതും ഇതൊക്കെ നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പം വരുന്ന ആൾക്ക് ഈ ഒരു നാടിനെ കുറിച്ച് അറിയാനും ഇവിടുത്തെ ആൾക്കാരോട് ഒരു മിംഗിൾ ചെയ്ത് മുമ്പോട്ട് പോകാനും അവർക്കൊരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുവാണ്. അപ്പം അവർ വരുന്നു, ഇതെല്ലാം എൻജോയ് ചെയ്യുന്നു, അങ്ങനെ തിരിച്ചു. അതാണ്
എത്ര മണിക്കൂറാണ് കയാക്കിങ്ങിന്റെ? കയാക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും ഒരു ഓരോ പാക്കേജാണ്. 3 മണിക്കൂറാണല്ലേ, ഏകദേശം ഒരു 4 കിലോമീറ്ററോളം നമ്മൾ പാഡിൽ ചെയ്യും. അതാണ് ഒരു 3 മണിക്കൂറോ എടുത്ത് നമ്മൾ 4 കിലോമീറ്റർ റിലാക്സ് ചെയ്ത് നമ്മൾ പാഡിൽ ചെയ്യും. അതാണ് കയാക്കിംഗ് നമ്മൾ രാവിലെയും വൈകിട്ടും ചെയ്യുന്നത്. സൺസെറ്റും സൺറൈസും ഇത് രണ്ടുമാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തുന്നത്? ഈ ടൂറിസം, ഒരു ഗ്രാമത്തിന്റെ ടൂറിസം ജനങ്ങളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ആശയത്തിലേക്ക് എങ്ങനെ എത്തുന്നത്? ഇത് സംസ്ഥാന ഗവൺമെന്റ് റെസ്പോൺസിബിൾ ടൂറിസം അല്ലെങ്കിൽ ഉത്തരവാദിത്വ ടൂറിസം എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമാണ്. ഞാൻ റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയുന്ന ഒരു മിഷൻ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റുണ്ട്. റീസെന്റ്ലി അതിപ്പോൾ സൊസൈറ്റിയാക്കി മാറ്റാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചു. ഇപ്പം റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയുന്നത് തന്നെ ലോകത്തെ ഒരു ബദൽ ടൂറിസം മാതൃകയാണ്. ആ മാതൃക പറയുന്നത് ഒരു ടൂറിസം ഡെസ്റ്റിനേഷനെ ആ നാട്ടിലെ തദ്ദേശവാസികൾക്ക് നന്നായി ജീവിക്കാൻ കഴിയുന്ന ഇടമായി നിലനിർത്തിക്കൊണ്ട് അവിടെ നിന്ന് ടൂറിസ്റ്റുകൾക്ക് നന്നായി ആസ്വദിക്കാൻ കഴിയുന്ന പ്രദേശമായി മാറ്റണമെന്നാണ്. ഇപ്പം ഞാൻ കേരളത്തിലെ റെസ്പോൺസിബിൾ ടൂറിസം പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടം മുതൽ അതിൻ്റെ ഭാഗമാണ്. ആ ഇനിഷ്യേറ്റീവിൽ തുടങ്ങാൻ വേണ്ടി ഇടപെട്ട ആളുകളിൽ ഒരാളാണ്. ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ 15 വർഷം പൂർത്തിയാവുകയാണ്. ലോക റെസ്പോൺസിബിൾ ടൂറിസം മൂവ്മെൻറ്റ് വന്നിട്ട് 20 വർഷം പൂർത്തിയാവും. അപ്പോൾ ഈ പദ്ധതി എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് അവരുടെ നിർദ്ദേശാനുസരണം തയ്യാറാക്കിയൊരു പദ്ധതിയാണ്. അദ്ദേഹം ആവശ്യപ്പെട്ടത് ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ്റെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പദ്ധതി നമുക്ക് റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കണമെന്നാണ്. അപ്പോൾ ആ പദ്ധതി തയ്യാറാക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് വെച്ച ആശയം, ഞാൻ യഥാർത്ഥത്തിൽ ഈ എൻ്റെ ഗ്രാമം എന്നുള്ള നിലയിൽ ഈ ഗ്രാമത്തെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ആ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. ആ പദ്ധതി തയ്യാറാക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ജനങ്ങൾ തന്നെ വികസിപ്പിച്ചെടുക്കുന്ന ഒരു കാര്യം നമുക്ക് ഇന്ന് വരെ ലോകത്തൊരിടത്തും കാണാൻ കഴിഞ്ഞിട്ടില്ല. ബാക്കി എല്ലാ മാതൃകകളും നമുക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലോക റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഗ്ലോബൽ മോഡലാണ് എന്ന് യു എൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, WTM പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു. നമ്മുടെ മിസ്സിംഗ് ആയ ഒരു മോഡൽ, ഒരു കമ്മ്യൂണിറ്റി എങ്ങനെ ഒരു ഡെസ്റ്റിനേഷനെ ഡെവലപ്പ് ചെയ്യുമെന്നത്, അപ്പം അതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഇടമായി നമ്മൾ 10 കേന്ദ്രങ്ങളെ ഐഡന്റിഫൈ ചെയ്തു. അതിലൊരു കേന്ദ്രമാണത് മറവൻതുരത്ത്. ഇപ്പൊ മറവൻതുരത്തിന്റെ എല്ലാ സാധ്യതകളെയും ഇവിടുത്തെ സാധ്യത ഇപ്പൊ നിങ്ങൾ കണ്ടതാണ്. ഇവിടെ മനോഹരമായ കനാലുകൾ ധാരാളമുണ്ട്, കായലുകളുണ്ട്, പുഴകളുണ്ട്. ഇതെല്ലാം അൺയൂസ്ഡ് ആയി കിടക്കുകയും ഇതിലേറിയ പങ്കും കനാലുകൾ, പിന്നീട് നമ്മുടെ ജീവിതത്തിന്റെ ജീവനാഡിയായിരുന്നു ഈ കനാലുകൾ, അതിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് വേസ്റ്റിന്റെ കേന്ദ്രമായി മാറുന്ന സാഹചര്യമുണ്ട്. ഇതിൽ നമ്മൾ ശ്രമിച്ച കാര്യം ഈ കനാലുകളെ നമുക്ക് പരമാവധി എങ്ങനെ ഉപയോഗപ്പെടുത്താനാണ്. അത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ആദ്യം വേസ്റ്റ് മാനേജ്മെന്റ് നടക്കണം, അത് ഡീപ്പൻ ചെയ്യണം. അപ്പം അതെല്ലാം ഒരു സർക്കാർ പ്രോഗ്രാമായി മാത്രം നടന്നാൽ പോരാ, ജനങ്ങളുടെ കൂട്ടായ്മയായി നടന്നാൽ മാത്രമേ ജനങ്ങൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ തയ്യാറാവും. അപ്പോൾ ഗവൺമെന്റ് എടുത്ത നിലപാട് ഈ പ്രവർത്തനം പൂർണ്ണമായി തദ്ദേശീയമായി വികസിപ്പിക്കാൻ എങ്ങനെ സാധ്യമാവുമെന്ന് നോക്കുക എന്നതാണ്. അപ്പം അതിനുവേണ്ടി നമ്മൾ തദ്ദേശവാസികളെ വിളിച്ചു ചേർത്തു, ഗ്രാമപഞ്ചായത്ത് അതിന് നേതൃത്വം കൊടുത്തു, തദ്ദേശവാസികളുടേതായിട്ടുള്ള റെസ്പോൺസിബിൾ ടൂറിസം ക്ലബ്ബുണ്ടായി. ആ ക്ലബിൻ്റെയും പഞ്ചായത്തിൻ്റെയും റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ്റെയും നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. ഇതാ ഈ വായനശാലയ്ക്ക് ചുറ്റും നിരവധി ചിത്രങ്ങളാണ് വരച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും കൗതുകമായി എനിക്ക് തോന്നിയത് ഒരു ചിത്രമാണ് ഇത്. അതായത് തുമ്പിക്കൈ പകുതി മുറിഞ്ഞ ഒരു ആനയുടെ ചിത്രമാണ് ഈ വരച്ചിരിക്കുന്നത്. അതായത് ഈ ചിത്രത്തിന്റെ ഒരു ചരിത്രമുണ്ടെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. അതായത് ഈ പറയെടുക്കുന്നതിനായി എത്തിയ ആന, ഇല്ലത്ത് ജന്മി ഭരണകാലത്ത് പറയെടുക്കുന്നതിനായി ഇല്ലത്തെത്തിയ ആന ആ ജന്മിയുടെ ആ വീട്ടിലെ ഒരു കുലയിൽ നിന്ന് പഴം കഴിച്ചു എന്നതിൻ്റെ പേരിൽ ദേഷ്യം മൂത്തൊരു ജന്മി ആ ആനയുടെ തുമ്പിക്കൈ മുറിച്ചു എന്നാണ് ഇപ്പോൾ ആ ഒരു ചരിത്രം പറയുന്നത്. അതായത് ഇപ്പോഴും ആ പറയെടുക്കാൻ വരുന്ന ആന ആ ഇല്ലത്തെ നോക്കി, അല്ലെങ്കിൽ ആ ഒരു തറവാടിനെ നോക്കി ഇപ്പോഴും ശപിക്കാറുണ്ട് എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അത്തരത്തിൽ ചരിത്രം വിളിച്ചു തന്ന ഒരുപാട് ചിത്രങ്ങളാണ് ഈ ഒരു വായനശാലയ്ക്ക് ചുമരിന് ചുറ്റും വരച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ചിത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളും മൊത്തം അറിയാനായി ഇതാ ഇവിടെ ഈ ഒരു ഈ ചുമരിൽ തന്നെ ഒരു സ്കാനർ കൂടി പതിപ്പിക്കുമെന്നാണ് അവർ ഈ ടൂറിസം കേന്ദ്രത്തിൻ്റെ ഒരു സംരംഭകർ പറഞ്ഞത്. അതായത് ഈ രീതിയിലൊരു സ്കാനർ പതിപ്പിച്ച ശേഷം ആ സ്കാനർ സ്കാൻ ചെയ്യുന്നതോടെ നമ്മൾ ഒരു മറ്റൊരു വെബ്സൈറ്റിലേക്ക് എത്തും. അത് ഓരോ ചിത്രത്തിൻ്റെയും ലിങ്കിലേക്ക് എത്തുന്നു. ആ ലിങ്ക്
തൊടുന്നതോടെ അതിൻ്റെ ചരിത്രം പറയുന്ന രീതിയിലുള്ള ഒരു ആർട്ടിക്കിളിലേക്ക് നമ്മൾ എത്തും. ആ ഒരു രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അത്തരത്തിൽ നിരവധി വെറൈറ്റി ഒരു ടൂറിസം കേന്ദ്രത്തിന് എന്നതിലുപരി ഒരു വെറൈറ്റി ടൂറിസം കേന്ദ്രം തന്നെയാണ് മറവൻതുരത്തിൽ ഉള്ളത്.